പെരുമ്പാവൂർ നഗരത്തിൽ മാരകായുധങ്ങളുമായി എത്തിയ മോഷ്ടാക്കൾ വീടിന്റെ വാതിലുകൾ തകർത്തു. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം. വീടിനകത്ത് ആളുണ്ടെന്ന് കണ്ടതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പെരുമ്പാവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുസ്തഫ ചേരുന്നു. മുസ്തഫ, എന്താണ് സംഭവിച്ചത്? പോലീസ് എങ്ങനെ അന്വേഷിക്കുന്നു? തന്നെ പെരുമ്പാവൂർ കടുവാൾ ദേവികൃപയിൽ പാർവതിയുടെ വീട്ടിലാണ് മോഷ്ടാക്കൾ എത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. വീടിന്റെ പിൻവശത്തുള്ള 2 വാതിലുകൾ ആയുധങ്ങൾ ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു. ഈ സമയം പാർവതി വീട്ടിനകത്ത് കമ്പ്യൂട്ടർ ജോലികൾ ചെയ്തു വരികയായിരുന്നു. പക്ഷേ വീട്ടിനുള്ളിൽ ആൾപെരുമാറ്റം ഉണ്ടെന്ന് അറിഞ്ഞതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇത് ഒപ്പം തന്നെ അദ്ദേഹം കൊണ്ടുവന്ന മാരകായുധങ്ങൾ വീട്ടിനകത്ത് പരിസരത്ത് തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. എന്തായാലും വീടിന്റെ പിൻഭാഗത്തെ വർക്ക് ഏരിയനോട് ചേർന്നുള്ള വാതിൽ തകർക്കുകയും പിന്നീട് അടുക്കളയിലേക്കുള്ള വാതിലും തകർത്തിട്ടുണ്ട്. ആളില്ലാത്ത വീടെന്ന് കരുതിയാകാം മോഷ്ടാക്കൾ വന്നതെന്നാണ് വീട്ടുകാരുടെ സംശയം. എന്നാൽ തകർത്ത വാതിലുകളും ഈ മാരകായുധങ്ങളും കണ്ടതോടെ ഭയപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ വീട്ടുടമസ്ഥരുള്ളത്. പട്ടാൽ പകൽ പോലും സ്വന്തം വീട്ടിനുള്ളിൽ സുരക്ഷിതമില്ലാത്തൊരവസ്ഥ എന്ന് വീട്ടുകാർ പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വീട്ടുകാരുടെ പരാതിയിൽ ഇപ്പോൾ പെരുമ്പാവൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സമീപത്തെ CCTV കൾ അതോടൊപ്പം തന്നെ ഫോറൻസിക് വിഭാഗം ശേഖരിച്ച തെളിവുകൾ എന്നിവ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഇതിന് തൊട്ട് തലേ ദിവസവും പെരുമ്പാവൂരിൽ പട്ടാപ്പകൽ തന്നെ മറ്റൊരു മോഷണശ്രമം കൂടി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും ഇക്കാര്യം ഗൗരവപൂർവ്വമാണ് കണ്ടിരിക്കുന്നത്. ധന്യ. ശരി മുസ്തഫ.